ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം ബോധാനന്തം ച കല്യാണം അനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. ആരോഗ്യ രംഗമാണ് ആയുസ്സിൻ്റെയും കർമ്മങ്ങളുടെയും ഉപാസനകളുടെയും സ്വരവിന്യാസങ്ങളെ ഭംഗ്യന്തരേണ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ആയുസ് ആഗ്രഹിക്കുന്നവരും കർമ്മരംഗങ്ങളിൽ വിരാജിക്കാൻ ആഗ്രഹിക്കുന്നവരും ഏത് മേഖലയിലുള്ള തൊഴിലെടുത്ത് ജീവിക്കുന്നവരും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ കാര്യങ്ങളിലാണ്. പക്ഷെ വിധിവൈപരീത്യമെന്ന് പറയട്ടെ, ആധുനികത, ആധുനിക വിദ്യാഭ്യാസം ഇവയൊക്കെ ആരോഗ്യത്തിൻ്റെ യഥാതഥങ്ങളായ ആശയങ്ങളെ അന്ധവിശ്വാസങ്ങളുടെ പട്ടികയിൽപ്പെടുത്തുകയും ചവിട്ടിത്തേച്ച് കടന്നുപോവുകയും ചെയ്തു. അനുഭവങ്ങളെ നിഷേധിച്ചുകൊണ്ടുള്ള യാത്ര കാറ്ററിംഗിൻ്റെയും ഹോട്ടലിയറിംഗിൻ്റെയും വേഷഭൂഷകളുടെയും ബോഡി ബിൽഡിങ്ങിൻ്റെയും അനേക വിധത്തിലുള്ള സ്റ്റീറോയിഡുകൾ വരെ കഴിച്ച് ശരീരം നിർമ്മിക്കുന്നതിലേക്കൊക്കെയാണ് പോയത്. ക്ഷിപ്രഫലദായികളായ ഔഷധങ്ങളുടെ പിന്നാലെയാണ് യാത്ര ചെയ്തത്. ഒരു പനി വന്നാൽ ക്ഷമിക്കാൻ തയ്യാറില്ലാത്ത ആധുനിക മനുഷ്യൻ കഴിച്ചത് അത്രയും വിഷമായിരുന്നു. അതവൻ്റെ ജീവിതചക്രത്തെ, അവൻ്റെ ബീജത്തെയും ബീജഭാഗത്തെയും ബീജഭാഗ അവയവത്തെയും അവൻ്റെ സ്പേമല്ലെങ്കിൽ ഓവം അവളുടെ ക്രോമസോം ജീൻ ഇവയെല്ലാം ഇളക്കി മറിച്ച് നാശകോശമാക്കി മഹാരോഗങ്ങളിലേക്ക് സന്തതി പരമ്പരയെ കൊണ്ടെത്തുകയാണ്. ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈ യാത്ര മുഴുവൻ സ്വന്തം അനുഭവങ്ങളെ, കൺമുമ്പിൽ കണ്ട അനുഭവങ്ങളെ നിഷേധിച്ചുകൊണ്ടുള്ളതായിരുന്നു. അതിനവനെ ഭ്രമിപ്പിച്ചത് മുഴുവൻ ആംഗലേയ ഭാഷ മാത്രമാണ്. ആംഗലേയ ഭാഷയിൽ പറഞ്ഞാൽ ശാസ്ത്രമാകുമെന്നുള്ള ഭാരതീയൻ്റെ ഒരു തെറ്റിദ്ധാരണയിൽ ഊന്നിയുള്ള ഈ യാത്ര നമ്മുടെ ആധ്യാത്മിക ആചാര്യന്മാർ പോലും നാലാംഗലേയ ഭാഷ പ്രയോഗിച്ചു കഴിഞ്ഞാൽ എല്ലാം മറന്നുപോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മെ എത്തിച്ചു. ഭൗതികവും ആധ്യാത്മികവുമായ അനുഭവങ്ങളുടെ മുഴുവൻ രംഗവേദിയിൽ വേണ്ടത് ആരോഗ്യമാണെന്ന് നാം മറന്നുപോയി. ആ ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വസ്ഥവൃത്തമാണ്. ആയുർവേദം സ്വസ്ഥവൃത്തത്തിൻ്റെയും ആതുരവൃത്തത്തിൻ്റെയും രണ്ട് സംഭാവനകളോടുകൂടിയതാണ്. രോഗം വരാതിരിക്കുക, ആ പരിതസ്ഥിതിയിലൊക്കെ ജീവിക്കുക. രണ്ട്, അതെല്ലാം നാം കണ്ടതാണ്, ആതുരവൃത്തമാണ്. രോഗം വന്നു തുടങ്ങി. സാമൂഹികമായി ഇന്ന് കേരളീയൻ രോഗിയാണ്. രോഗനിർമാർജനം ഇന്നൊരു വലിയ സമസ്യയാണ്. രോഗങ്ങളുടെ എല്ലാം ആവിർഭാവത്തിന് പനിയുമായി ബന്ധമുണ്ട്. ജ്വരം, ജ്വരമെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ രോഗവും പെടും. അതാണ് നാം ചർച്ച ചെയ്തു വരുന്നത്. നമ്മുടെ പൂർവികർ, നമ്മുടെ അമ്മമാർ വീടുകളിൽ വെച്ച് കൊടുത്തിരുന്ന കഷായങ്ങളുടെ കുറിപ്പടികളാണ് നാം ഈ ചർച്ച ചെയ്യുന്നത്.
എത്ര വൈവിധ്യമാണ്ടേ അറിവുകൾ അവർക്കുണ്ടായിരുന്നു. ഇത്രയും വൈവിധ്യമാണ്ടേ അറിവുകളെ മുഴുവൻ ഒറ്റയടിക്ക് ഉടുത്തൊരുങ്ങിയവൻ അന്ധവിശ്വാസമെന്ന് പറഞ്ഞപ്പോൾ നാം എത്ര വേഗം കുഴിച്ചു മൂടി, എത്ര വേഗം എടുത്തു കളഞ്ഞു, എത്ര കാലത്തേക്കിരിക്കുന്ന ചെമ്പോലകളിൽ, എത്ര കാലത്തേക്ക് നീണ്ട താളിയോലകളിൽ എത്ര മനോഹരമായി അവർ എഴുതി പിടിപ്പിച്ചിരുന്നു. ആ അറിവുകൾ തേടി ഇനിയൊരിക്കൽ ചെന്നാൽ കിട്ടുമോ? ഈ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമാണ് നാം ഈ ഗൃഹവൈദ്യം അവതരിപ്പിക്കുന്നത്. ഉഴുന്ന് നിത്യോപയോഗ വസ്തുക്കളിലൊന്നാണ്, ബ്രഹ്മണമുണ്ടാക്കുന്നതുമാണ്. കടുകു രോഹിണി, വലിയ കടലാടി വേര്, അണുനാശകങ്ങളിൽ അങ്ങേയറ്റത്തെ ഔഷധമാണ് കടലാടി. പുകച്ചാൽ മതി പല രോഗവും പോവും. എച്ച് ഐ വി വരെയുള്ള വൈറസുകളിൽ അപൂർവ ഔഷധത്തിൽപ്പെട്ടതാണ് കടലാടി. ഉഴുന്ന്, കടുകുരോഹിണി, വലിയ കടലാടി വേര്. വലിയ കടലാടിയെ ഓർക്കുമ്പോഴും ചെറിയ കടലാടിയെ ഓർക്കുമ്പോഴുമൊക്കെ അഥർവവേദം ഓർക്കാതെ കടന്നു പോകാൻ പോലും പറ്റില്ല. അത്ര കൃമിനാശകമാണ് സാധനം. അത്തിത്തിപ്പലി നേരത്തെ നാം കണ്ട സാധനമാണ്. ദശമൂലം, കുമിഴ്, കൂവളം, പയ്യാന, പാതിരി, മുഞ്ഞ, ഓരില, മൂവില, ചെറുവഴുതിന, വെൺവഴുതിന, ഞെരിഞ്ഞിൽ, ഈ ദശമൂലം, മുത്തങ്ങ, ഇവ ഓരോ കഴഞ്ചു വീതം. ഇടങ്ങഴി വെള്ളത്തിൽ 5 ഗ്രാം വീതം എടുത്ത ഇടങ്ങഴി വെള്ളത്തിൽ കഷായം വെച്ച് 1/4 പിഴിഞ്ഞരിച്ച് വറ്റിച്ചുരിയാക്കി വെച്ച് ഉഴക്കുവീതമെടുത്ത് ജീരകം മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ എല്ലാ ജ്വരവും, ജ്വരനാശകമായ ഒരു ഉത്തമ ക്വാഥമാണ് നമ്മളീ പറഞ്ഞത്. ചിറ്റമൃതിൻ്റെ വേര്, ചിറ്റമൃത് മുരി കളഞ്ഞ് തണ്ടാണ് ഉപയോഗിക്കുന്നത്, ഇത് വേരാണ്. മുത്തങ്ങ, ചുക്ക്, ചന്ദനം, ഇവ ചേർത്ത് കഷായം വെച്ച് ജലദോഷം കൊണ്ടോ അജീർണം കൊണ്ടോ ഉണ്ടാകുന്ന ജ്വരങ്ങൾക്ക് കൊടുക്കാം. ഇത് കുട്ടികൾക്കും നന്നാണ്, അങ്ങേയറ്റം ഫലപ്രദമായൊരു ഔഷധമാണ്. കടുകുരോഹിണി 2 ഡ്രാം തേനിലരച്ച് നാവിൽ തേച്ച് കൊടുക്കുക. കഷായം വെക്കാനൊന്നും പോകണ്ട, വെറും കടുരോഹിണി എടുത്ത് 2 ഡ്രാം നല്ലപോലെ അരച്ച് തേനിൽ ചേർത്ത് നാവിൽ കൊടുക്കുക. ചെറുകുട്ടികൾക്ക് 1 ഡ്രാം മതി. 4 ഡ്രാം എടുത്ത് നല്ല പനിക്ക് ചൂട് വളരെ വർദ്ധിച്ചാൽ കൊടുക്കാം. വളരെ ഫലപ്രദമായൊരു ഔഷധമാണ്. തുത്ത്, തുരിശ്, പാഷാണം, രസം, ചായില്യം, മനയോല, നീലാഞ്ജനം ഇവയരച്ച് ഗുളികയുരുട്ടി 1 ചെറു പയറു വലിപ്പത്തിൽ നവനീതത്തിൽ ചേർത്ത് നക്കിയാൽ ആ നക്കുന്നതിന് മുമ്പും പിമ്പും 1 കുരുമുളക് അരച്ച് തിന്നാൽ എല്ലാ പനിയും മാറും. ഈ വസ്തുക്കൾ ശുദ്ധി ചെയ്യേണ്ടവയാണ് തുത്ത്, തുരിശ്, പാഷാണം. അതുകൊണ്ട് ഇവ പഴയ അമ്മമാരിൽ നല്ലപോലെ പ്രാചീന രസവിദ്യ, കെമിസ്ട്രി പഠിച്ചവർ ചെയ്തിരുന്നതാണ്. അതുകൊണ്ടിത് വൈദ്യന്മാർക്ക് വേണ്ടിയുള്ളതാണെന്ന് കണക്കാക്കുക. ഇത് എടുത്ത് എല്ലാവരും ഉപയോഗിക്കരുത്. തുത്തും തുരിശും പാഷാണവും രസവും ചായില്യവും മനയോലയും നീലാഞ്ജനവും ഇവയെടുത്ത് ശുദ്ധി ചെയ്ത് അരച്ച് ഗുളികയുരുട്ടി ചെറുപയറു വലിപ്പത്തിൽ നവനീതത്തിൽ ചേർത്ത് വെണ്ണയിൽ ചേർത്ത് മെല്ലെ നക്കിയാൽ നക്കുന്നതിന് മുമ്പും പിമ്പും 1 കുരുമുളക് അരച്ച് കഴിച്ചാൽ എല്ലാ പനിയും മാറും.
ഈ ഗുളികയുടെ പേര് വീരഭദ്രൻ എന്നാണ്. അതുകൊണ്ട് ഇത് ശുദ്ധി ചെയ്തുണ്ടാക്കണം, അതുകൊണ്ട് ശുദ്ധി അറിഞ്ഞിരിക്കണം, അതുകൊണ്ട് ഇത് വൈദ്യന്മാർക്ക് വേണ്ടിയുള്ളതാണെന്ന് കരുതുക. എല്ലാവരും ഉണ്ടാക്കരുത്, കാരണം ഗൃഹവൈദ്യത്തിലെ പ്രയോഗം തന്നെയാണ്, പ്രാചീന അമ്മമാർ ഉപയോഗിച്ചിട്ടുള്ളതാണ്. പ്രാചീനരായ അമ്മമാർ വീടുകളിൽ കൊമ്പ് ഡബ്ബയിൽ സൂക്ഷിച്ചിട്ടുള്ള ഗുളികയുമാണ്. പക്ഷേ ഇന്ന് അറിവിൻ്റെ തലം വേറെയാകൊണ്ട് അത് ഉപയോഗിക്കരുത്. പഴക്കം കൂടിയ വണ്ണമുള്ള ചുറ്റമൃതം, കാട്ടിൽ മരത്തേലൊക്കെ കയറി കിടന്ന് വണ്ണം വെച്ച് നല്ല തടിച്ച ചുറ്റമൃത് വള്ളി നന്നായി കഴുകി തൊലി ഉരിച്ച് കളഞ്ഞ് അരയടി നീളത്തിൽ മുറിച്ച്, ഒരരയടി നീളം മുറിക്കണം, ചതച്ചിരുമ്പ് പാത്രത്തിലിട്ട് അതിൻ്റെ തൂക്കത്തിൻ്റെ എട്ടിരട്ടി വെള്ളമൊഴിച്ച് വറ്റിച്ച്, എത്രയാണോ ആ അരയടി നീളമുള്ള കമ്പ് തൂക്കിയെടുത്താൽ കിട്ടുക, അതിൻ്റെ എട്ടിരട്ടി വെള്ളമൊഴിക്കുക, എട്ടിലൊന്നാക്കുക. കഷായമാറിയാൽ നല്ല തുണിയിൽ രണ്ട് മൂന്ന് തവണ അരിച്ചു വറ്റിക്കുക, എന്നിട്ട് കുറുക്കിയെടുക്കുക, അത് തുടർന്ന് വെയിലത്തുണക്കി കട്ടിയാക്കുക. അത് മഞ്ചാടിക്കുരുവിൻ്റെ അളവിൽ ഗുളികയാക്കുക. ഇതെല്ലാവർക്കും ചെയ്യാം. ഒരു ദിവസം 5 മുതൽ 10 വരെ ഗുളിക ഉണ്ടാക്കി സൂക്ഷിക്കുക. ആ ഗുളികയെ 4-5 പ്രാവശ്യമായി കഴിക്കുക ഒരു ദിവസം. ഏത് ജ്വരത്തിലും ഇത് ഉത്തമമാണ്. ജീർണജ്വരം, ക്ഷയരോഗത്തിൻ്റെ അനുബന്ധ ജ്വരം, പ്രമേഹം, അസ്ഥിസ്രാവം, അഗ്നിമാന്ദ്യം, ദൗർബല്യം, പാണ്ഡുത, അനീമിയ, അർബുദ രോഗം, വയറ്റിൽ വരുന്ന ക്യാൻസർ, മുഴുവൻ ഭേദമാവും, വേറൊരു മരുന്ന് വേണ്ട, എന്നിവയ്ക്കെല്ലാം നല്ലതാണ്, ബല്യമാണ്, രസായനമാണ്. ഇമ്മ്യൂണിറ്റി ഇത്രയുണ്ടാകാൻ ഈ ചിറ്റമൃതിൻ്റെ ഈ പ്രയോഗം പോലെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാൻ, ബലമുണ്ടാകാൻ വേറൊരു മരുന്നില്ലെന്ന് തന്നെ പറയാം. പക്ഷെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല മൂപ്പുള്ളതായിരിക്കണം, പഴകിയ ചിറ്റമൃതായിരിക്കണം, നല്ല വണ്ണമുള്ളതായിരിക്കണം. അത് പറിച്ചു കൊണ്ടുവന്ന് നല്ല പോലെ മൊരി കളഞ്ഞ് കഴുകി അരയടി നീളത്തിൽ അതിൻ്റെ തൂക്കം കണ്ട് അതിൻ്റെ എട്ടിരട്ടി വെള്ളവുമൊഴിച്ച് ഇരുമ്പ് പാത്രത്തിൽ വറ്റിച്ച് നല്ല പോലെ കുറുകി വരുമ്പോൾ വാങ്ങി മഞ്ചാടിക്കുരുവിൻ്റെ വലിപ്പത്തിൽ ഗുളിക ഉരുട്ടി നിഴലിൽ ഉണക്കി വയ്ക്കുക. 5-10 ഗുളിക ഒരു ദിവസം 4-5 പ്രാവശ്യമായി കഴിക്കുക. 5 പ്രാവശ്യമായാണെങ്കിൽ 2 വീതം കഴിക്കുക, 3 പ്രാവശ്യമായാണെങ്കിൽ 3 വീതം കഴിക്കുക. അങ്ങനെ കഴിച്ച് നോക്കിയാൽ എല്ലാ ജീർണജ്വരവും, അതുപോലെ തന്നെ ക്ഷയത്തിൻ്റെ മുഴുവൻ അനുബന്ധ രോഗങ്ങളും, പലപ്പോഴും ക്ഷയം വന്നു പോയി കഴിഞ്ഞാൽ ശ്വാസകോശത്തിൽ അതിൻ്റെ പാടുകളൊക്കെ നിലനിൽക്കും. ആധുനിക ഭിഷഗ്വരന്മാർക്ക് ഇത് പാടു മാത്രമാണ്, ക്ഷയമല്ല എന്നറിയാം. എന്നാൽ നമ്മളുടെ നിയമങ്ങളൊക്കെ വിചിത്രമാണ്. ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പണിക്ക് പോകുമ്പോൾ ഇന്ത്യയിലും പരിശോധനയുണ്ട്, അവിടെയും പരിശോധനയുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഈ പരിശോധനയൊന്നുമില്ല. ഇന്ത്യ പോലെ ജനങ്ങളുടെ ബാഹുല്യം കൊണ്ടും പ്രകൃതി സമ്പത്ത് കൊണ്ടും ധനം കൊണ്ടും സമ്പന്നമായൊരു രാജ്യം തങ്ങളുടെ പ്രജകളെ അന്യരാജ്യത്തിനാവശ്യമായിട്ട് തൊഴിലിന് വിടുമ്പോൾ പോലും അതിന് ബാർഗെയിൻ ചെയ്യാൻ ശക്തിയില്ലാത്ത ഒരു രാജ്യമായി നിൽക്കുന്നത് ഇവിടുത്തെ ഭരണാധികാരികൾ ജനാധിപത്യത്തിൽ ഏറ്റവും അറിവില്ലാത്തവനെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗം കൊണ്ടാണ്. തൻ്റെ ഇടവും രാജ്യഭക്തിയുമൊക്കെ ഉള്ളവൻ അധികാരത്തിൽ കയറുമ്പോഴാണ് അന്യരാജ്യങ്ങളോട്
ആജ്ഞാപിക്കാനും ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങിക്കാനും സ്വന്തം ജനതയുടെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കാനും ത്രാണിയുണ്ടാകുന്നത്. അതില്ലാത്ത ആണും പെണ്ണും കെട്ട ഒരു ജീവിതക്രമത്തിലേക്ക് ആധുനിക ഭാരതം വഴുതി വീണിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെ ഉന്നതന്മാർ അന്യരെ പറ്റിക്കാനിടയ്ക്കിടയ്ക്ക് ആർഷഭാരത സംസ്കാരത്തെപ്പറ്റി ഉറക്കെ പറയുകയും അതേസമയം തന്നെ ഇന്നാട്ടുകാർ ആരെങ്കിലും അതിൽ അഭിമാനിക്കുന്നുവെന്ന് കണ്ടാൽ അവരെ പുച്ഛിക്കുകയും അതേസമയം തന്നെ പ്രാചീനത അന്ധവിശ്വാസമാണെന്ന് യൂണിവേഴ്സിറ്റികളിലൂടെയും കോളേജുകളിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെയും ചരിത്ര പുസ്തകങ്ങളിലൂടെയും വീണ്ടും വീണ്ടും എഴുതി പിടിപ്പിക്കുകയും ചെയ്യുന്നു. മജുന്താരും മറ്റും എഴുതി എഴുതി മടുത്തിട്ട് പൈതൃകമറിയാൻ അവ പഠിക്കേണ്ടതാണെന്ന് അവസാനം എഴുതി പിടിപ്പിക്കുന്ന ഗതികേടിലെത്തിയിരിക്കുക. ഈ ഗതികേടുകളെല്ലാം നാം അറിയണം. ഇന്ന് ക്ഷയം വന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒരു പാടുമതി, തൊഴിലില്ല. ഇവിടേക്ക് വരുന്നവന് പാടല്ല, HIV ഉണ്ടെങ്കിലും ആനപ്പൂരം കാണിച്ച് എഴുന്നള്ളിച്ച് നടക്കും. ഇത് ഈ നാടിൻ്റെ ശാപമാണ്. ഇപ്പോൾ ക്ഷയരോഗത്തിൻ്റെ അനുബന്ധ രോഗങ്ങൾ, അനുബന്ധമായ ജ്വരം, പ്രമേഹം, അസ്ഥിസ്രാവം സ്ത്രീകളിലും മറ്റും കാണുന്നത്, അഗ്നിമാന്ദ്യം, ദൗർബല്യങ്ങൾ, പാണ്ഡുത, അനീമിയ, അർബുദരോഗം, വയറ്റിൽ വരുന്ന, പ്രത്യേകിച്ചും അന്നനാളത്തിൽ എവിടെ വരുന്നതുമായ അർബുദം, ഇവയ്ക്കെല്ലാം നല്ല ബല്യവും രസായനവുമായ ഒരു പ്രയോഗമാണിത്. ഈ പറഞ്ഞ അമൃതിൻ്റെ കഷായം കുറുകിൽ വരുമ്പോൾ വളരെ രസകരമായൊരു പ്രയോഗമാണ് ഇനി പറയാൻ പോകുന്നത്. ഇതൊക്കെ ഈ കണ്ടിരിക്കുന്നത് തന്നെ രസകരമാണ്. വീട്ടിലൊരമ്മ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ലഡുവും ലാഡുവും കുഞ്ചാലാഡുവും ഒക്കെ ഉണ്ടാക്കി ഉള്ള മൈദയൊക്കെ കുഴച്ചുരുട്ടി ഒതളങ്ങ വാട്ടിയിട്ട് പട്ടിക്കിട്ട് കൊടുത്തെങ്ങാനും കടിച്ചാൽ ഇതിൻ്റെ പല്ലതിനകത്ത് പോകുന്ന പോലെ ഈ എറിഞ്ഞാൽ തിരിച്ചു വരുന്ന റബ്ബർ പന്തിനേക്കാൾ ശക്തിയിൽ ഉരുട്ടിയും നീട്ടിയും ഒക്കെ ഉണ്ടാക്കുന്ന മൈദ കൊണ്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിൽ TV ചാനലിന് മുമ്പിലിരുന്ന് അറിവില്ലാത്ത ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി അതെല്ലാം കഴിച്ച് രോഗങ്ങളും വരുത്തി അതിന് കൂട്ടത്തിൽ ഒരിക്കലും കഴിക്കരുതാത്ത സലാഡുകളും കഴിച്ച് രോഗാതുരമായ ഒരു സംസ്കൃതിയെ പ്രസവിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ലിപ്സ്റ്റിക്കും പുരട്ടി കണ്ണടയും വെച്ച് മുടിയും വെട്ടി അരയടി പൊക്കത്തിൽ ഉപ്പൂറ്റി പൊങ്ങുന്ന ചെരുപ്പും ഇട്ട് ഒരു പുത്തൻ സംസ്കൃതി നമുക്ക് ഉണർന്നു വരികയാണ്. ഇതിന് പകരം തൻ്റെ കുഞ്ഞുങ്ങളുടെയും പരമ്പരയുടെയും ആരോഗ്യത്തെ കരുതി നല്ല ഇരുമ്പ് ചീനച്ചട്ടിയിൽ മുൻചൊന്ന അമൃതിൻ്റെ കഷായം വെക്കുമ്പോൾ അതിൻ്റെ നിറങ്ങൾ മാറി മാറി വരുന്നതും കാണിച്ചു കൊടുത്ത് ആ കുഞ്ഞുങ്ങളുടെ ഏകാഗ്രതയും അവരുടെ നിരീക്ഷണപാഠവും ഈ ചെടികൾ പറിക്കാനുള്ള ഒരു മനസ്സും പ്രകൃതിയുമായുള്ളൊരു ഇണക്കവും ഒക്കെ ഉണ്ടാക്കി വളർത്തിയാൽ വരും തലമുറ ഇവിടുത്തെ ജൈവ വൈവിധ്യത്തെ തകർക്കാതെയും ബയോഡൈവേഴ്സിറ്റിയെ നിലനിർത്തിയും മണ്ണിൻ്റെ ഗന്ധമുള്ളവരായി വളർന്നും ഈ മണ്ണുമായി ഇഴുകിച്ചേർന്ന് പോകുമ്പോൾ മണ്ണവരെ നിഷേധിക്കാതെ മുൻചൊന്ന അമൃതിൻ്റെ കഷായം കുറുകി വരുമ്പോൾ അതിൽ അതിവിടയം പൊടിച്ച് വളരെ വില കൂടിയ ഒരു ഔഷധമാണ് അതിവിടയം. അതിവിടയം വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. കേരളത്തിൽ 6 ഫാമിനടുത്ത് കൃഷിയുണ്ട്. അതിൻ്റെ അതിവിടയം പൊടിച്ച് ശീലയിൽ അരിച്ചത് ചേർത്ത് ഗുളികകളാക്കി അതിൽ നിന്ന് 5 മുതൽ 10 വരെ ഗുളികകൾ വെള്ളത്തിൽ കലക്കിക്കൊടുത്താൽ വിഷമജ്വരവും അർബുദവും മാറും. അതേ കഷായം 1 രൂപ തൂക്കം ചുണ്ണാമ്പ് നല്ലപോലെ പൊടിച്ചിട്ട് ഗുളിക ഉരുട്ടി വെച്ച് കൊടുത്താൽ എല്ലിൽ വരുന്ന ക്യാൻസർ
എല്ലാ അഴുകൽ ഒക്കെ മാറി കിട്ടും. എല്ലിന് ബലം വയ്ക്കുകയും ചെയ്യും. ഇത് വളരെ ഫലസിദ്ധിയുള്ള ഔഷധമാണ്. ഈ രണ്ടും അർബുദങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഫലപ്രദമാകുന്നത്. അമൃതിൻ്റെ കഷായം കുറുകി വരുമ്പോൾ അതിവിടയം പൊടിച്ച് ചേർത്താൽ ഏതാണ്ട് അർബുദത്തെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാം. അർബുദരോഗം മാരകമായി വരുമ്പോൾ കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ ചെയ്ത് വിഷമിച്ച് നടക്കുമ്പോൾ ഒരുമാറ് നീളത്തിൽ ഒരമൃതിൻ്റെ വള്ളി ഒരു കുറച്ച് അതിവിടയം പൊടിച്ചത് ഇത്രയുണ്ടെങ്കിൽ ഫലപ്രദമായി നേരിടാൻ കഴിയും. പ്രാർത്ഥനാപൂർവം ഔഷധങ്ങളോട് സൗമ്യമായി സമീപിച്ച് അവയെ വേണ്ട പോലെ ഉണ്ടാക്കി ഗുളിക ഉരുട്ടി വീട്ടി വെച്ചാൽ ഉള്ള കമ്പനിയെല്ലാം കയറി ഇറങ്ങി നടക്കുമെന്നും വേണ്ട. ഇത് ആയുർവേദ കടകളിലൊന്നും ഉണ്ടാക്കില്ല. അതിന് കാരണം ഈ ചിറ്റമുറതൊക്കെ പറിക്കാൻ പോകണമെങ്കിൽ അവനവൻ ആവശ്യക്കാരനായിരിക്കണം. ഇതിന് മരത്തെ കയറാനൊന്നും ആളെ കിട്ടുകയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ അവനവൻ്റെ ആവശ്യത്തിനുണ്ടാക്കുന്ന ശുദ്ധവൃത്തികളോടും അവനവന് ആവശ്യം വരുമ്പോഴുണ്ടാക്കുന്ന ശ്രദ്ധയോടും അതിൻ്റെ പാകതയോടും കൂടിയൊന്നും മരുന്നുണ്ടാക്കാൻ കമ്പനികൾക്കാവില്ല എന്നറിയുകയും ഇതൊക്കെ പഠിച്ചു വെക്കുകയും ചെയ്യണം. മാരക രോഗങ്ങളിലെങ്കിലും ഇത് ഫലപ്രദമാണ്. ഇത് ചുണ്ണാമ്പ് പൊടി ചേർത്തുണ്ടാക്കുമ്പോൾ വളരെ ഫലപ്രദമാണ്. എല്ലിന് എല്ലിലിന്ന് ക്യാൻസർ കാണുന്നത് സർവ്വസാധാരണമാണ്. മൾട്ടിപ്പിൾ മൈലോമയിലും മറ്റും ഇത് വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ്. നല്ല മനയോല മൾട്ടിപ്പിൾ മൈലോമയിൽ കഴിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഇത് ഈ മുമ്പ് പറഞ്ഞ ഔഷധം അത് ഓർക്കാതെയാണ് മനയോല പിന്നെ അടുത്തത് പറയാൻ തുടങ്ങിയത്. മൾട്ടിപ്പിൾ മൈലോമയിലും മറ്റും കഴിക്കുമ്പോൾ കാലിൻ്റെ പാദത്തിൽ ചെറുപ്പകാലത്ത് വന്നിട്ടുള്ള എക്സീമയും മറ്റുമുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ആഗമനത്തോടുകൂടി ശരീരസ്ഥാനങ്ങളെപ്പറ്റി ഒരുപാട് പഠിച്ചവരാണെന്നുള്ള ഒരഹന്തയല്ലാതെ അറിവ് കുറവാണ്. കാലിൽ നിന്ന് രണ്ട് ഞരമ്പുകൾ തലയിലേക്ക് പോകുന്നുണ്ടെന്നുള്ള ആയുർവേദത്തിൻ്റെ സങ്കല്പത്തിൽ കാലിലെ ഞരമ്പുകളിൽ വരുന്ന ചില രോഗങ്ങൾ, ത്വക്ക് രോഗം പോലെ കാണപ്പെടുന്ന ചില രോഗങ്ങൾ, എക്സിമ പോലുള്ളവ പൂർണ്ണമായി ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ അത് തലയിൽ സ്ഥാനസംശ്രയം വന്ന് കിടക്കുകയും അനുകൂല പരിതസ്ഥിതിയിൽ തലയെ ബാധിക്കുകയും എല്ലുകളെ ബാധിക്കുകയും ചെയ്യും. മൾട്ടിപ്പിൾ മൈലോമയിൽ ഈ പ്രകൃതം വളരെ കാണാറുണ്ട്. അതുകൊണ്ട് ഈ സാധനം കൊടുക്കുമ്പോൾ കാലിൻ്റെ പഴയ ആളുകളുടെ ഭാഷയിൽ പുല്ലുവരി എന്ന് പറയും. ആ പ്രധാന ഞരമ്പിൻ്റെ ആ സൈഡിലുള്ള ഭാഗങ്ങൾ പൊട്ടും. പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഉണക്കാൻ പോകരുത്. പൊട്ടിക്കഴിഞ്ഞ് പോയി നോക്കിയാൽ മൾട്ടിപ്പിൾ മൈലോമയുടെ ലക്ഷണങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്ന് കാണാം. അതിന് വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ്. നല്ല മനയോല ഒരു രൂപ തൂക്കമെടുത്ത് അതിലൊരു രൂപ തൂക്കം ചുണ്ണാമ്പ് പൊടിച്ചിട്ട് മരുന്ന് കാണാതായാൽ വെള്ളം പകർന്ന് 60 നാഴിക വെച്ച് പിന്നെ മരുന്നെടുത്ത് ചുണ്ണാമ്പ് കളഞ്ഞ് 1 രൂപ തൂക്കം ചുണ്ണാമ്പ് കൂട്ടി അരച്ച് ചെറുപയറു പ്രമാണം ഗുളികയുരുട്ടി നിഴലിലുണക്കി സൂക്ഷിക്കുക. 1 ഗുളിക തിളപ്പിച്ചാറിയ വെള്ളത്തിലോ ശർക്കരയിലോ കഴിക്കാം. 3 ദിവസം 6 നേരം കഴിക്കാം. എല്ലാ പനിയും പമ്പ കിടക്കുന്നതാണ്. ശംഖുപാഷാണം 5 ഗ്രാം, മനയോല 2.5 ഗ്രാം, ഉപ്പുവള്ളിയുടെ വടക്കോട്ടു പോയ വേര് 5 ഗ്രാം, ഉണങ്ങലരി 10 ഗ്രാം, ഇവ ഉമ്മത്തിൻ്റെ ഇലനീരിൽ അരച്ച് കുരുമുളക് വലിപ്പം ഗുളികയുരുട്ടി തുണിയിൽ തെറുത്ത് കയ്യിൽ കെട്ടുക. പനി നിൽക്കും. എന്നിട്ട് നിന്നില്ലെങ്കിൽ 3-ാം ദിവസം അഴിച്ച് ശർക്കരയിൽ പൊതിഞ്ഞ് വിഴുങ്ങുക. നിശ്ചയമായും പനി വിടും. ഇത്രയും ഫലവത്തായ ഔഷധങ്ങളെ ഹൃദയത്തിൽ വെച്ച് ലാളിക്കുകയും തങ്ങളുടെ പരമ്പരയ്ക്ക് വേണ്ടി സൂക്ഷിക്കുകയും
പ്രഭാതം മുതൽ പ്രദോഷം വരെ പണിയെടുക്കുകയും നാട് നന്നാകണമേ എന്ന് പ്രാർത്ഥിക്കുകയും നന്മ നിറഞ്ഞ മനസ്സോടുകൂടി എല്ലാം ശുഭമാകുമെന്ന് വിശ്വസിക്കുകയും ശുഭസങ്കൽപ്പങ്ങൾ കൊണ്ട് ഈ നാടിനെ സമുജ്വലമായ ഭാവിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത അമ്മമാർക്ക്, ഈ നാടിൻ്റെ പെറ്റമ്മമാർക്ക് ഉടുത്തൊരുങ്ങി നടക്കുകയും അന്യനെ ഭത്സിക്കുകയും ഈ നാട് മുടിക്കാൻ സംഘടിക്കുകയും ചെയ്യുന്ന സ്ത്രൈണ പൗരുഷ സങ്കല്പങ്ങൾക്ക് മുമ്പിൽ കൺകണ്ട ദൈവം പോലെ ദേവതാ സ്വരൂപങ്ങളായി നിന്ന അമ്മമാർക്ക് അവരുടെ പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം സമർപ്പിക്കാം.